ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഹാരിഷ് പൂക്കോടൻ. ഏവർക്കും എക്സ്പ്ലോർ യുവർ സെൽഫിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് നോക്കാം. കേരള സർവകലാശാല വിദൂര വിദ്യാഭ്യാസം 9 പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ ആരംഭിക്കുന്നു. വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിൽ 2022-23 അധ്യയന വർഷം 9 ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകളുടെ അഡ്മിഷൻ ആരംഭിക്കുന്നു. പൊളിറ്റിക്കൽ സയൻസ്, ലൈബ്രറി സയൻസ് എന്നീ ബിരുദ പ്രോഗ്രാമുകളും ഹിന്ദി, പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, എക്കണോമിക്സ്, ലൈബ്രറി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ് എന്നീ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾക്കുമാണ് അഡ്മിഷൻ നടക്കുന്നത്. UGC ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ അംഗീകാരമുള്ള ഈ പ്രോഗ്രാമുകളിലൂടെ നേടുന്ന ബിരുദ പ്രോഗ്രാമുകൾക്ക്, ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകൾക്ക് കേരള സർവകലാശാലയുടെ റെഗുലർ പഠന പ്രോഗ്രാമുകൾക്ക് സമാനവും ഈ പഠന രീതിയിലുള്ള ബിരുദ ബിരുദാനന്തര ബിരുദങ്ങൾക്ക് ഉന്നത പഠനത്തിനും ഉദ്യോഗത്തിനും അംഗീകാരമുള്ളതാണ്. ഈ പ്രോഗ്രാമുകളിലേക്കുള്ള അപേക്ഷ ഇന്നു മുതൽ ഒക്ടോബർ 31 വരെ ഓൺലൈനായി സമർപ്പിക്കാം. അപേക്ഷയുടെ പകർപ്പും അസൽ സർട്ടിഫിക്കറ്റുകളും കാര്യവട്ടത്തെ വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിൽ 5 വൈകിട്ട് 5 മുമ്പായി നേരിട്ടോ തപാൽ മാർഗമോ എത്തിക്കണം. ഓൺലൈൻ അപേക്ഷിക്കുന്നതിനും മറ്റു വിവരങ്ങൾക്കും www.idekeu.net സന്ദർശിക്കുക. ഇതാണ് വെബ്സൈറ്റ്, നമ്മുടെ ഓൺലൈൻ ഓൾറെഡി UGയിൽ തന്നെ 2 കോഴ്സുകളാണുള്ളത് എന്നാണ്. ആ കോഴ്സുകൾ ഞാൻ ആദ്യം കാണിക്കുന്നത്. ഓരോ സെമസ്റ്റർ ബേസ് ഫീസുണ്ട്, അതുപോലെ ടോട്ടൽ ഫീസും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഏതാണോ, ഇപ്പോൾ UG ആണെങ്കിൽ അതിൻ്റെ ഫീസാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഫീസ് നോക്കിയ ശേഷം മാത്രം ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. അതുപോലെ PGയിലേക്ക് വരുമ്പോഴും ഡിവിഷൻസ് ഉണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം MA പ്രോഗ്രാമുകളും അതുപോലെ തന്നെ MSc പ്രോഗ്രാമുകളുണ്ട്. അതിൽ തന്നെ മാത്സിൻ്റെ ഫീസ് വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ MA പ്രോഗ്രാം എക്കണോമിക്സ്, ഹിന്ദി, പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇതിനൊക്കെ സെയിം ഫീ ആണ്. എന്നാൽ ലൈബ്രറി സയൻസിന് വ്യത്യാസമുണ്ട്, അതുപോലെ MSc കമ്പ്യൂട്ടർ സയൻസിന് വ്യത്യാസമുണ്ട്, അതുപോലെ MSc മാത്തമാറ്റിക്സിനും വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫീസ് കറക്റ്റ് നോക്കിയ ശേഷം മാത്രം ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. ലൈബ്രറി സയൻസ് ഒക്കെ ആണെങ്കിൽ 1 ഇയർ പ്രോഗ്രാമാണ്, 2 സെമസ്റ്ററേ ഉള്ളൂ, ബാക്കിയെല്ലാം 4 സെമസ്റ്ററുകളുണ്ടാവും. അപ്പോൾ അത് നോക്കിയ ശേഷം മാത്രം ആപ്ലിക്കേഷൻ സമർപ്പിക്കുക. പിന്നെ ബാക്കി കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രോസ്പെക്റ്റസിൽ പറഞ്ഞിട്ടുണ്ട്. പ്രോസ്പെക്റ്റസ് നിർബന്ധമായി നിങ്ങൾ വായിച്ചിരിക്കണം. കാരണം നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നതിന് മുന്നേ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായെന്ന് പറഞ്ഞാൽ പ്രോസ്പെക്റ്റസ് വായിക്കുക എന്നാണ്. ഇതിൻ്റെ എലിജിബിലിറ്റി എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഇതിനകത്ത് ഏതൊക്കെ പേപ്പേഴ്സാണ് വരുന്നത്, ഫീസ് സ്ട്രക്ചറും എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ പ്രോസ്പെക്റ്റസിൽ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ഈ ഒരു അധ്യയന വർഷം ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിക്ക് മാത്രമേ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നടത്താനുള്ള അംഗീകാരം UGC നൽകിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിച്ച ശേഷം ഇതിൻ്റെ ഹാർഡ് കോപ്പി അയച്ചു കൊടുക്കണം. ദ ഡയറക്ടർ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി ഓഫ് കേരള, കാര്യവട്ടം ക്യാമ്പസ്, തിരുവനന്തപുരം, 69581 എന്ന ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്. ആപ്ലിക്കേഷൻ്റെ മുകളിൽ ആപ്ലിക്കേഷൻ ഫോർ അഡ്മിഷൻ ഏതാണോ നിങ്ങളുടെ കോഴ്സ്, ആ പ്രോഗ്രാമിൻ്റെ പേരും കൂടെ എഴുതണം. ഇതിൻ്റെ സ്റ്റെപ്പാണ് പറയുന്നത്. ഓൺലൈൻ സബ്മിഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആദ്യം ഓൺലൈൻ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ പ്രോസ്പെക്റ്റസ് വായിച്ചിരിക്കണം. പിന്നെ നിങ്ങൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കറക്റ്റായിട്ട് നോക്കണം, അതുപോലെ തന്നെ ഫീസും നോക്കണം. പിന്നെ റെമിറ്റ് ദ ഫസ്റ്റ് സെമിസ്റ്റർ ട്യൂഷൻ ഫീ, ഫസ്റ്റ് സെമിസ്റ്റർ ഫീ ട്യൂഷൻ ഫീസ് അടക്കണം. നിങ്ങൾ www.edec.net എന്ന വെബ്സൈറ്റിൽ നിന്നാണ് നിങ്ങൾ ഇത് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്.
അതുപോലെ തന്നെ ഓൺലൈൻ അഡ്മിഷൻ ഫോർ ദ അക്കാഡമിക് ഇയർ 2022-23 എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടത്. അതെങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ വിൻഡോ എങ്ങനെ വരുന്നത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ അതുപോലെ തന്നെ ഓൺ സ്റ്റാർട്ട് രജിസ്റ്റർ ബട്ടൺ അതും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ രജിസ്റ്റർ ബട്ടൺ എവിടെയുള്ളതെന്ന് ലോഗിൻ വിത്ത് യുവർ ആപ്ലിക്കേഷൻ നമ്പർ ആൻഡ് പാസ്വേഡ്. രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നമുക്ക് ലഭിക്കും ഫസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ. അത് വെച്ച് ലോഗിൻ ചെയ്തിട്ട് വേണം അടുത്ത സ്റ്റെപ്പുകൾ ചെയ്യാൻ. അതും എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് ശേഷം നിങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്ത ശേഷം അതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ എടുക്കേണ്ടതാണ്. ആ പ്രിൻ്റ് ഔട്ട് വേണം നിങ്ങൾ അയച്ചു കൊടുക്കാൻ. അതിൻ്റെ കൂടെ ഫീ റെസിപ്റ്റ് കൂടി വെക്കണം. ഫീ റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് പേഴ്സൻ്റെ കോസ്റ്റ്, അതുപോലെ തന്നെ ഫസ്റ്റ് സെമസ്റ്റർ ഫീസ്, അഡ്മിഷൻ ഫീ, അതുപോലെ അഫിലിയേഷൻ ആൻഡ് അതർ ഫീ ആപ്ലിക്കബിൾ ടു ദ പ്രോഗ്രാം, അതുപോലെ DDF ഉണ്ട്. DDFൻ്റെ റെസിപ്റ്റ് 105 രൂപയുണ്ട്. അതും അതിൻ്റെ കൂടെ വെക്കേണ്ടതാണ്. പിന്നെ ഡോക്യുമെൻറ്റ്സ്, TC, അതുപോലെ ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ് ഒറിജിനലി, ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ വേണം. അതുപോലെ ഫോട്ടോ കോപ്പി ഓഫ് SSLC, അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കോപ്പി ഓഫ് ID കാർഡ്, ഇതൊക്കെയാണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ അഡ്രസ്സിലേക്ക് നിങ്ങളത് അയച്ചു കൊടുക്കണം. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഫീസ് അടക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾ ഓൺലൈൻ പേയ്മെൻ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫീസ്, ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഹെഡുകളൊക്കെ അതിനകത്ത് വരും. അതൊക്കെ ഓൾറെഡി ഓട്ടോമാറ്റിക് അതിനകത്തുണ്ട്. അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ഫീസ് അടക്കാവുന്നതാണ്. ഈ ഫീസ് റെസിപ്റ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ ഹാർഡ് കോപ്പിയുടെ കൂടെ നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ നടത്താൻ അംഗീകാരം ലഭിച്ചിട്ടുള്ള ഏക യൂണിവേഴ്സിറ്റിയായ കേരള യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടതെന്നാണ്. ഇപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡൗട്ട് ഉണ്ടാവും എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. നേരത്തെ പറഞ്ഞ അതേ സൈറ്റ് തന്നെയാണ് www.edec.net എന്ന വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ സൈറ്റിൽ നോട്ടിഫിക്കേഷൻ എന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്ന് കാണാൻ സാധിക്കും. ആ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ ഫസ്റ്റ് വരുന്ന നോട്ടിഫിക്കേഷനാണ്. എന്നാൽ ഏറ്റവും അവസാനമായിട്ട് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ അഡ്മിഷൻ പോർട്ടലാണ്. ആ അഡ്മിഷൻ പോർട്ടൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്, ഓൺലൈൻ അഡ്മിഷൻ പോർട്ടൽ എന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിരിക്കും ക്ലിക്ക് ഹിയർ ഫോർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ. അത് പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ഹിയർ ഫോർ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങൾ പാസ്വേഡും സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡുമാണ് അടിക്കേണ്ട സ്പേസും ഇവിടെ കാണാൻ സാധിക്കും. അവിടെ അടിച്ച ശേഷം ലോഗിൻ ചെയ്ത ശേഷമാണ് ബാക്കി അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രിയമുള്ളവർ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയില്ല കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക.